ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ബ്ലോഗാണ്. അപ്പോൾ അമ്മയുടെ പിറന്നാളിന് ഒരുക്കിയ കുറച്ച് സദ്യവട്ടങ്ങളും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും നാട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു പിറന്നാളിൻ്റെ ബ്ലോഗ് ഇഷ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങണതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ കേക്കിനുള്ള പ്രളയൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പ്രളയൻ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ പ്രളയൻ വേണം. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെയാണ്. അപ്പോൾ സന്ധ്യ ആയപ്പോൾ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ഇഞ്ചിക്കറിയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ കേക്കും ഉണ്ടാക്കി വെച്ചു. സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കേക്കാണ്. ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബീറ്ററൊന്നുമില്ലാതെ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കേക്ക് തലേ ദിവസമാണ് ഫ്രോസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത് പിറന്നാൾ ദിവസം രാവിലെ കുറച്ചുകൂടെ കഷ്ണങ്ങൾ അരിയാനുണ്ടായിരുന്നു. അതാണ് അമ്മയും അനിയത്തിയും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. സാധാരണ ഞങ്ങൾ എല്ലാ കഷ്ണങ്ങളും തലേന്ന് തന്നെ അരിഞ്ഞ് വെക്കും. ഇതിപ്പോൾ രാവിലെ അരിഞ്ഞു എന്നേ ഉള്ളൂ ഇത്തവണ. അപ്പോൾ ഞാൻ സാമ്പാറിന് നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അതിനുള്ള തേങ്ങ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കൂട്ടുകറിക്കുള്ള കഷ്ണം വേവിച്ചെടുത്തു, കുറച്ച് തേങ്ങയും ചിരവി വെച്ചു. ഇത് സാമ്പാറിനായിട്ട് പരിപ്പും പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നാല് ബർണർ ഉള്ളത് കൊണ്ട് ഒന്ന് വിട്ട് മാറി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു സ്റ്റൗവിൽ ഇഡ്ഡലി, പിന്നെ ഒന്നിൽ സാമ്പാർ പ്രിപ്പറേഷൻ. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറായിരുന്നു. പിന്നെ ഒന്നിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായി വെച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് അവിയലിനുള്ള കഷ്ണം വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അടുത്ത് ഉണ്ടാക്കുന്നത് ഓലനാണ്. ഓലൻ ഞാൻ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കാറ്. ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവണ ഒരു ഡിഷാണ് ഓലൻ അല്ലേ. അപ്പോൾ അത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ വേവിച്ചെടുത്ത ആ പച്ചക്കറികൾ പുളിവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. കൂടെ തന്നെ പരിപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കുറച്ചൊന്ന് നന്നായിട്ട് കുറച്ചു നേരം തിളപ്പിച്ച ശേഷം കടുക് തളിച്ചിട്ടാൽ മതി. അടുത്ത് കുറച്ച് ക്യാബേജ് തോരനും റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ അവസാനമായിട്ടാണ് ചോറും അതുപോലെ തന്നെ സേമിയ പായസമായിരുന്നു അതും കൂടെ ചെയ്തെടുക്കണേ. കാരണം നമ്മൾ ഈ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം പായസം അവോയ്ഡ് ചെയ്യും ഉണ്ടാക്കുന്നത്. അത് പാലിൻ്റെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് പായസം ഉണ്ടാക്കാറ്. അപ്പോൾ ഈ സദ്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മിക്കതും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവർ കാണാം, അതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പായസപ്പണിയും കഴിഞ്ഞിട്ട് പപ്പടത്തിലേക്ക് കടന്നു. ഏറ്റവും അവസാനമായിട്ട് പപ്പടമാണ് കാച്ചാറ്. അങ്ങനെ രാവിലെ ഒരു 7 മണി മുതൽ 11 മണി ആകുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞു. അതിനുശേഷം സാധാരണ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണത് ഉച്ചയ്ക്ക് ഉണ്ടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെയാണ്. ഇത്തവണ വിചാരിച്ചു ഊണിന് മുമ്പായിട്ട് കട്ട് ചെയ്യാന്ന്. അപ്പോൾ അത് അമ്മ കേക്ക് കട്ട് ചെയ്യാണ്. കഴിഞ്ഞ കൊല്ലം അമ്മയുടെ 70th പിറന്നാളായിരുന്നു. അന്നും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അമ്മയുടെ അനിയത്തിയും ഫാമിലി ഉണ്ടായിരുന്നു. ഇത്തവണ എല്ലാവരും നാട്ടിലുണ്ടായിട്ട് പോലും എല്ലാവർക്കും കൂടെ ഒത്തുവിടാൻ പറ്റിയില്ല. അനിയൻ ക്വാറന്റൈനിലാണ്, അതുപോലെ അനിയത്തിയുടെ ഭർത്താവും ക്വാറന്റൈനിലാണ്. അപ്പോൾ അതൊക്കെ കാരണം എല്ലാവർക്കും ഒന്ന് കൂടിച്ചേരാൻ പറ്റാതെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒത്തുകൂടിയേനെ. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ടേസ്റ്റോടുകൂടെ ഉള്ള ഒരു കേക്കാണ്.
അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും വീട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ വ്ളോഗായിട്ട് ഇടണമെന്ന്. പിന്നെ വിചാരിക്കും യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഇത് കാണാൻ പറ്റുമല്ലോ. അന്നത്തെ സദ്യവട്ടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർഡറിലൊന്നുമല്ല വെച്ചിരിക്കണേ, എന്നാലും ഞാൻ പറയാം. ചോറ്, പപ്പടം, സാമ്പാർ, പിന്നെ നെയ്യും പരിപ്പും, ഇഞ്ചിക്കറി, ഓലൻ, അവിയൽ, കൂട്ടുകറി, ക്യാബേജ് തോരൻ, തൈര്, പിന്നെ സേമിയ പായസം, പിന്നെ ബട്ടർസ്കോച്ച്, കോൺ ഐസ്ക്രീമും പിസ്ത ഐസ്ക്രീമും. ഇപ്പം ഇത്രയാണ് അന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുവാവ കുഞ്ഞതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കരയും, പിന്നെ അതുമാത്രമല്ല ഉറങ്ങാതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ മോനും കൂടെ അവസാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ടേബിളിൽ ഇലയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. ദ മോൻ വാവയെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൻ ഉറങ്ങിയ ശേഷം പിന്നെ ജോട്ടയും ആദ്യം കഴിച്ചെണീറ്റു. അപ്പം ഞാനും എൻ്റെ മോനും കൂടെ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും അമ്മയുടെ ഊണ് കഴിഞ്ഞിരുന്നു, എന്നാലും അമ്മയെ പിടിച്ച് ഞാൻ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ പിറന്നാളുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.